എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നും പിന്നെ ഇത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും തലവേദന പിടിച്ച പണിയാണ് ഇത് നനക്കുന്ന കാര്യം. അപ്പോൾ അത് നനക്കാനുള്ളൊരു ട്രിക്സും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഏറ്റവും ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടത് ഇതുപോലുള്ളൊരു നെറ്റാണ്. അപ്പോൾ ഈ നെറ്റിലാണ് നമ്മൾ ആ പോട്ട്സൊക്കെ തൂക്കിയിടുക. അപ്പോൾ ഇത് ഞാനൊരു ഫ്രെയിം കൊടുത്തിട്ടാണ് നെറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുറ്റവും തൊടിയും കൂടിയുള്ള ആ ഭാഗം അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് മറ വേണ്ടത് അവിടെ ചെയ്യും ചെയ്യാം. പക്ഷേ അത് കുറച്ച് ചിലവ് കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവ് ചുരുക്കിയിട്ട് ഇതുപോലുള്ള മതിലില് ഇതുപോലെ നെറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതുപോലുള്ള നെറ്റ് നമുക്ക് അളവനുസരിച്ച് പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മുടെ കോമ്പൗണ്ട് വാളിലോ അല്ലെങ്കിൽ വീടിൻ്റെ ചുമരിലോ എവിടെ വേണം നിങ്ങൾക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടത് അവിടെ ഇതുപോലുള്ള സ്ക്രൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ കൊക്കോ ബിറ്റ് കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ട് വെയിറ്റ് കുറച്ചാൽ മതി. കൂടുതലായിട്ട് ഇതിൽ ഭാരം താങ്ങാൻ കഴിയില്ലല്ലോ. ഇതുപോലുള്ള നെറ്റാണെങ്കിൽ എത്ര ഭാരമാണെങ്കിലും താങ്ങാൻ പറ്റും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഇതിലോട്ട് വേണ്ട വളങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ഈസിയാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് എല്ലുപൊടിയാണ്. എല്ലുപൊടി കൂടുതൽ അളവിൽ വേണ്ട. ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇതിലോട്ട് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇതിൽ കീടങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അത് വേപ്പിൻ പിണ്ണാക്കും നമുക്കൊരു അത്രയും അളവിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്താന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കട്ടി ആയിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് വളം കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചാണകപ്പൊടി ഞാൻ ഒരു 10 കപ്പ് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പോട്ടാണ്. ഇതുപോലെ കൊളത്തിട്ടുന്ന നമ്മൾ വെർട്ടിക്കൽ ഗാർഡനുള്ള പോട്ടാണല്ലോ. അപ്പോൾ ഇതിന് വില വരുന്നത് 10 രൂപയുടെ പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8 രൂപയുടെ മുതലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ക്വാളിറ്റി കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ആ ഒരു ബക്കറ്റിന് 1/2 ബക്കറ്റ് മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമുക്ക് കൊക്കോ ബിറ്റാണ്, അതായത് ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് കൂടുതൽ താങ്ങാൻ പറ്റാത്ത നെറ്റാണെങ്കിൽ നമുക്കൊരു 70% വരെ കൊക്കോ ബിറ്റ് ഇട്ട് കൊടുത്താൽ മതി. മണ്ണ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഞാനിത് കുറച്ച് കൂടുതൽ മണ്ണ് തന്നെയാണ് ചേർക്കുന്നത്. ഒരു 60% മുതൽ വരെ ഞാൻ മണ്ണ് തന്നെയാണ് ചേർക്കുന്നത്. കാരണം ഇതിൽ എത്ര വെയിറ്റ് തൂക്കിയാലും കുഴപ്പമില്ലാത്തത് കൊണ്ട് അപ്പോൾ മണ്ണാണ് കൂടുതലിട്ട് കൊടുക്കുന്നത്. ഒരു 60% മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 20-25% വരെ കൊക്കോ ബിറ്റ് ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് വളപ്പൊടികളും ചേർക്കണമല്ലോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പൊടി മിക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൊക്കോ ബിറ്റ് നല്ലപോലെ ഒന്ന് ഇതിൽ ഇടയ്ക്കൊരു കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മണ്ണിൽ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. വലിയ ചട്ടിയിലുള്ള ചെടി വെക്കുകയാണെങ്കിൽ കല്ലുണ്ടായാലും പ്രശ്നമില്ല. പക്ഷേ ഇത് വെർട്ടിക്കൽ ഗാർഡൻ ആകുമ്പോൾ ചെറിയൊരു പോട്ടല്ല. അപ്പോൾ അതിൽ വലിയ കല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ചെറിയ കല്ലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ വളപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കെല്ലാം കൂടി മിക്സ് ചെയ്താൽ മിശ്രിതമുണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ബക്കറ്റിലിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഞാനൊരു നിലത്തെ ഒരു ചാക്കോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചാക്ക് ചാക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇത് നന്നായിട്ട് ചെരിഞ്ഞു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തോട്ടും വളപ്പൊടിയും വേപ്പും പിണ്ണാക്കും മണ്ണൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി മണ്ണ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ കൊക്കോ ബിറ്റും മണ്ണും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊക്കോ ബിറ്റിലേറെ കുറച്ച് കൂടുതൽ അളവിൽ മണ്ണ് ചേർത്ത് കൊടുക്കുകയാണ്. 20% കൂടുതൽ മണ്ണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ഒരു 60% കൂടുതൽ മണ്ണ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കൊക്കോ ബിറ്റ് ഏകദേശം 20% ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 70% വരെ ഞാൻ മണ്ണ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൊക്കോ ബിറ്റിൽ 20%, ബാക്കി 10% നമ്മൾ വളം കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തില്ല, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളപ്പൊടി നമുക്ക് വീണ്ടും ഇനി കുറേ ഒരു 2-3 മാസം കഴിഞ്ഞ്
വന്നിട്ട് വേണമെങ്കിൽ പിന്നെയും ചെയ്തു കൊടുക്കാം. ഞാൻ ശരിക്കും ഒന്ന് വേറൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വളപ്പൊടി നമുക്ക് ഏത് വളം വേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ജൈവവളം ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോട്ടിലെ ഒരു മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഏതൊക്കെ പ്ലാന്റ് നമ്മളടുത്തുള്ളത് വെച്ചാൽ ഏത് പ്ലാന്റ് നമുക്ക് ഈ വെർട്ടിക്കൽ ഗാർഡനിന് പറ്റുന്ന ഏത് പ്ലാന്റ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് സ്പൈഡർ പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവർ അവിടെ കുറേ ചെടിയുണ്ട്. അവരുടെ ഒരു ഗാർഡൻ ടൂർ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഫുള്ള് ചെടികളും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി വേറെ നേഴ്സറിയിൽ നിന്നും പോയി വാങ്ങിയിട്ടില്ല. അവർ വീട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. കാണാത്തവർക്ക് വേണ്ടി കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ചടിച്ചിട്ട് കൂടുതൽ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്രത്തോളം വലുതാവും എന്ന് നോക്കിയിട്ട് നമുക്കൊന്നിക്ക് അടുപ്പിച്ചോ അല്ലെങ്കിൽ വിട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിക്കൊളത്തിയൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടി തന്നെയാണ്, ആൾട്ടർനൻഡ എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടി ഏറ്റവും അടിയിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് ടെട്ടിൽ വൈനാണ്. അതും അവിടെ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. പിന്നെ ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളെ 10 മണി ചെടിയില്ലേ, അതാണ് മുകളിലെ റോ ഫുള്ളായിട്ട് അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം കൂടുതൽ വെയിൽ തട്ടുമ്പോൾ അതാണല്ലോ ഭംഗി ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ ഒരു ഏകദേശം ഒരു 4 മാസം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മെല്ലെ 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 ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിലൊരു 300 ചട്ടിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചത് കൊണ്ടാണ്. അടുപ്പിച്ച് വെച്ചതാണെങ്കിൽ വെക്കുകയാണെങ്കിൽ 400-450 ചട്ടി വരെ ഈ ഒരു ഫ്രെയിമിൽ പോവും. അത്രയ്ക്ക് വലിയ ഫ്രെയിമാണ്. അപ്പോൾ ഞാനൊന്ന് ഏകദേശം ഒന്ന് നോക്കിയിട്ട് ഇനി ഇത് വല്ലാതെ തിക്കായി വരുന്നില്ല എങ്കിൽ ഒന്നും കൂടി അടുപ്പിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചട്ടി വാങ്ങിയിട്ട് കുറച്ചും കൂടി ചെടി വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് ഇഷ്ടമുള്ള ചെടി നമുക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പല ഐറ്റം ചെടികളും വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഒരു ഫുള്ള് ചെടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാൻ ഓരോരോ റോയിൽ ഓരോരോ ഐറ്റം ചെടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രീനും റെഡും കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. ഈ ഭാഗത്ത് കണ്ടോ, ഓരോരോ ഭാഗത്തും മൊത്തം ഓരോ ചെടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അറ്റത്തുള്ള ഈ ചെടി ഉണ്ടല്ലോ, ഈ അറ്റത്ത് വെച്ചിട്ടുള്ള ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. അത് എന്താ പറയുക, ഇൻഡോർ പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണത്. അപ്പോൾ അത് ഞാൻ അവിടെ വെറുതെ വെച്ച് നോക്കിയതാണ് എങ്ങനെ വളരുമെന്നുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്കിത് മാറ്റി കൊടുക്കുകയും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പച്ചപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല കേട്ടോ. തുടക്കത്തിൽ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റായിട്ടും വെക്കാൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ അത് ഉള്ളത് കൊണ്ട് ഞാൻ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചതാണ്. നമ്മുടെ കയ്യിൽ ഏത് ചെടിയുള്ളത് വെച്ചാൽ അതൊക്കെ നമുക്കിത് ഈ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഇല്ലാതെ ബുദ്ധിമുട്ട് നനക്കലാണ്. 2 നേരം നനക്കണത്. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ പോട്ടല്ലേ, അപ്പോൾ കുറച്ച് മണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഭയങ്കര പെട്ടെന്ന് ഒന്ന് വെയിലറച്ചാൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി വരും. വേനൽക്കാലമൊക്കെ 3 പ്രാവശ്യം നനക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നനക്കുന്ന പ്രശ്നമാണ് ഏറ്റവും വലിയ തലവേദന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് എനിക്ക് ചെടി നനക്കാനായിട്ട്. അവിടുന്ന് ഇതിലോട്ട് ഒരു വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ഗാർഡനിലോട്ടുള്ള കണക്ഷനാണ്. ഇവിടെ ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവ് തുറന്നാൽ നേരെ വെള്ളം വെർട്ടിക്കൽ ഗാർഡനിലെ ഓരോരോ പോട്ടിലോട്ട് മുകളിലുള്ള പോട്ടിലൊക്കെ വെള്ളം നിറയും. അപ്പോൾ അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലുള്ള എല്ലാ പോട്ടിലും വെള്ളം നിറയും. അപ്പോൾ ആ പോട്ടിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോൾസിലൂടെ താഴത്തെ പോട്ടിലോട്ട് വരും. അങ്ങനെ ഓരോരോ പോട്ടിന് നേരെ താഴെയല്ലേ നമ്മളിത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോരോ പോട്ടിലോട്ടും ഇതുപോലെ വെള്ളം വരും. അപ്പോൾ നല്ല സുഖമാണ് നമുക്ക് നനക്കാൻ. അപ്പോൾ വേറെ നമുക്കൊന്നും പ്രശ്നമില്ല. ഒരു 3 മിനിറ്റ് കൊണ്ട് എല്ലാ പോട്ട്സിലും വെള്ളമാവും. അപ്പോൾ ആദ്യം ഞാനൊന്ന് വാൾവ് തുറന്നിടും ഒരു 10 സെക്കൻഡ്. പിന്നെ വാൾവ് പൂട്ടിയിടും. കാരണം മുകളിലുള്ള പോട്ട്സ് നിറഞ്ഞാൽ നേരെ വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാൾവ് ഓഫാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വാൾവ് തുറക്കും. അപ്പോൾ വീണ്ടും ആ പോട്ട്സ് നിറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ താഴെ വരെയുള്ള പോട്ട്സിലോട്ട് വെള്ളം വരും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പോട്ട്സൊക്കെ നിറയും. എല്ലാ പോട്ട്സിനും വെള്ളം കിട്ടുകയും ചെയ്യും. നമുക്ക് നനക്കാനുള്ള പണി തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഈ വാൾവ് അങ്ങോട്ട് തുറന്നിട്ട് കൊടുത്താൽ മതി, പുറത്ത്
വരുന്ന സമയത്ത്. അപ്പോൾ ഇത് നനക്കുന്ന ഒരു തലവേദന ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഈ നനക്കുന്ന പ്രശ്നമാണ്. ഓരോരോ പോഡ്സിനും വെള്ളം എത്തിക്കേണ്ടത് എങ്ങനെ ചെയ്യാത്ത കുറേ ടൈം വേസ്റ്റ് ആവില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടി കഴിയും. നനക്കുന്ന തലവേദന ഇല്ല കേട്ടോ. പിന്നെ മഴക്കാലം ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, വേനൽക്കാലം ആകുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നനക്കണം. അപ്പോൾ ഇത് ടെർട്ടിൽ വെയിൻ ഇപ്പോൾ 4 മാസമായി ഇപ്പോൾ ഇത് വെച്ചിട്ട്. ഇപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും കുറച്ച് മണ്ണും വളമൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ശരി നിറയെ നല്ല പച്ചപ്പായിട്ട് വരും. അപ്പോഴാണ് ചെടി കുറച്ച് ഉഷാറ് കുറഞ്ഞ് വരുന്ന ആ സമയത്ത് ഒന്ന് വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കളൊക്കെ വരുന്നത് നമുക്ക് തന്നെ കാണാമല്ലോ, അപ്പോൾ ഒന്ന് പറിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലുള്ള നെറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ബലമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മണ്ണൊക്കെ കുറച്ച് കൂടുതലിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇനി ബലം കുറഞ്ഞ നെറ്റാണെങ്കിൽ കൂടുതൽ കൊക്കോബിറ്റ് ഇട്ട് കൊടുത്താൽ മതി. മണ്ണ് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മണ്ണ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊക്കോബിറ്റും വളപ്പൊടിയും മാത്രത്തിനും ഈ ചെടി വളരും. പക്ഷേ നമുക്ക് കൊക്കോബിറ്റ് കുറച്ച് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് കുറച്ച് മണ്ണ് ചേർക്കുന്നതെന്ന് മാത്രം. കൊക്കോബിറ്റ് വീട്ടിലുണ്ടാക്കാനും പറ്റും ചെകിരി ഉണ്ടെങ്കിൽ, പക്ഷേ കുറച്ച് പണിയാണ്, കുറച്ച് അതിൽ ഇരിക്കണം എന്ന് മാത്രം. ഞാൻ കൊക്കോബിറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടാണുള്ളത്. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുള്ള കുറേ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കുറച്ച് പണിയുള്ള ഏർപ്പാടാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചെടി സെറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീട്ടിൽ ഏതൊക്കെ ചെടി പെട്ടെന്ന് കിട്ടാൻ എളുപ്പം എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാസം മാറി പത്തനി മുല്ല നമ്മൾ എപ്പോഴും കിട്ടുന്ന ചെടികൾ വെച്ചാൽ മതി. വില കൂടിയ ചെടികൾ വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ വീട്ടിൽ ഉണ്ടായതെന്ന് വെച്ചതെന്ന് മാത്രം. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല രസമാണ്. ഈ ഫിലോഡെൻഡ്രോന് നല്ല ഭംഗിയാണ്, വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാലും ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വെട്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ 4 മാസമായപ്പോൾ വെട്ടി കൊടുത്തതിന് ശേഷം ഒന്നാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇടയിലൊക്കെ കളയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് 4 മാസം കൂടുമ്പോൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് കുറച്ച് വളപ്പൊടിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് അത് കളൊക്കെ ഒന്ന് പറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നല്ല ഉഷാറായിട്ട് വരും. ഇടയ്ക്ക് കള പറിച്ചെടുക്കൽ പ്രധാനമാണ് കേട്ടോ. അതൊക്കെ ഉള്ള എനിക്കുള്ള പണിയുള്ളത്, നനക്കണ പണി ഇല്ല കേട്ടോ ഈ ഒരു വളവ് വെച്ചത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വെർട്ടിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിലിപ്പോൾ കുറേ ചെടിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻസായിട്ട് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെടിയോട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുവരേക്കും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.